മാനന്തവാടി നഗരസഭയുടെ മത്സ്യമാംസ മാർക്കറ്റുകളുടെ ലേലത്തിൽ വൻ വരുമാന വർധനവ്. മത്സ്യ മാർക്കറ്റുകൾ തുടങ്ങുന്നതിനുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിട്ടും ഏതാനും സ്റ്റാളുകളുടെ ലേലം ബാക്കിയിരിക്കെ 7 ലക്ഷത്തോളം രൂപയുടെ വർധനവാണ് ഈ വർഷം ലഭിച്ചത്. മാനന്തവാടി നഗരസഭയുടെ കീഴിലുള്ള എരുമത്തെരുവിലെ മത്സ്യമാംസ മാർക്കറ്റ് ലേലത്തിലാണ് നഗരസഭയ്ക്ക് വരുമാന വർധനവ് ലഭിച്ചത്. ആകെയുള്ള 14 കടകളിൽ 9 കടകൾ മാത്രമാണ് ഇന്നലെ ലേലത്തിന് പോയത്. SC വിഭാഗത്തിന് സംവരണം ചെയ്ത കടയുടെയും മറ്റ് 4 കടകളുടെയും ലേലം ഇന്നലെ നടക്കാത്തതിനെ തുടർന്ന് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. മുൻവർഷം 2,69,000 രൂപയ്ക്ക് ലേലം ചെയ്തു പോയ കടകൾ ഈ വർഷം 2,740,000 രൂപയ്ക്കാണ് ആവശ്യക്കാർ ലേലത്തിൽ കൊണ്ടുപോയത്. ഫോറസ്റ്റ് ബംഗാളിൻ്റെ ലേലം വിളിച്ചെടുക്കുന്ന മാർക്കറ്റിന്റെ കീഴിലാണ് പ്രദേശം നടത്തുന്നത്. തലശ്ശേരി റോഡിൽ KSEB സപ്പോർട്ട്, കോഴിക്കോട് റോഡിൽ കോടതിയിലെ പരിസരം വരെ, താഴെ ചൂട്ടക്കടവിൽ കോൺവെന്റ്. നേരത്തെ ഉണ്ടായിരുന്ന നഗരസഭയുടെ ബൈലോ പ്രകാരം മത്സ്യ മാർക്കറ്റിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ മത്സ്യവ്യാപാരം നടത്താൻ പാടില്ലാത്തതാണ്. എന്നാൽ ഇത് ഭേദഗതി വരുത്തി ടൗണിന് ചുറ്റും സോണുകളാക്കി സോണിന് പുറമെ 2 കിലോമീറ്റർ ചുറ്റളവിൽ കച്ചവടം നടത്താമെന്ന വ്യവസ്ഥ പുതുക്കിയിട്ടുണ്ട്. ഇതോടെ ടൗണിന് പുറത്തായി കൂടുതൽ മത്സ്യ സ്റ്റാളുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.